നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് കാരുണ്യ ഫാർമസിയിലെ ജീവനക്കാർക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ഫാർമസിയിലെ ജനറേറ്ററിൽ നിന്നുള്ള കാർബൺ മോണോ ഓക്സൈഡ് ശ്വസിച്ചതാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് നിഗമനം. ജീവനക്കാരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ലെന്ന് റിപ്പോർട്ട്. ജില്ലയിൽ പോലീസിനെ വീണ്ടും വെല്ലുവിളിച്ച് മഴക്കാല കള്ളന്മാർ. ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്നത് തുടർക്കഥ. മോക്ഷണ പരമ്പര തടയാനാകാതെ അധികൃതർ. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ വീട് കൊള്ളയടിച്ച് 5 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. വട്ടത്തറ മധുവിന്റെ വീട്ടിലാണ് ഓടിളക്കി മോക്ഷണം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ക്ഷേത്രത്തിലും കവർച്ച. സംസ്ഥാനമൊട്ടുക്ക് ജനങ്ങൾക്ക് ദുരിതപർവം സമ്മാനിച്ച് വീണ്ടും മിന്നൽ ചുഴലി. തൃശൂർ ജില്ലയെയും പിടിച്ചുകുലുക്കി ചുഴലിക്കാറ്റ്. ചേലക്കരയിൽ പഴയന്നൂർ ശിവക്ഷേത്രത്തിന്റെ നടപ്പുരയ്ക്ക് മുകളിലേക്ക് തെങ്ങ് വീണ് നടപ്പുര തകർന്നു. ക്ഷേത്രത്തിൽ നിറയെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് അപകടം. ഗുരുവായൂർ തെക്കൻ പാലയൂർ ചക്കം കണ്ടത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീണു. 5 വൈദ്യുതി തൂണുകൾ തകർന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരുവുനായി നിയന്ത്രണ പദ്ധതി സമ്പൂർണ്ണ പരാജയമെന്ന് റിപ്പോർട്ട്. ഈ വർഷം ജനുവരി മുതൽ May 31 വരെ 1.26 ലക്ഷം പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റു. 2016 മുതൽ 2024 ജൂൺ വരെ പേവിഷബാധ മൂലം മരണത്തിന് കീഴടങ്ങിയത് 114 പേർ. 8 വർഷത്തിനിടെ തെരുവു നായ്ക്കളുടെ പല്ലിന്റെ ശൗര്യമെറിഞ്ഞത് 15.49 ലക്ഷം പേർ. മതിലകം പുതിയക്കാവിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി. അപകടം. യുവാവിന് പരുക്ക്. കുന്നുംകുളം ഗുരുവായൂർ പാതയിൽ ചാട്ടുകുളത്ത് നിയന്ത്രണം വിട്ട മത്സ്യലോറി നടുറോഡിൽ മറിഞ്ഞു. തുറക്കുളം മാർക്കറ്റിൽ നിന്ന് മടങ്ങുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ പ്രകൃതി രമണീയതയുടെ നിറകുടമായ വാണാനി ഡാം ജലസമ്പന്നം. 62.48 മീറ്റർ സംഭരണ ശേഷിയുള്ള ഡാമിൽ ജലത്തിന്റെ അളവ് 60.56 മീറ്ററായി. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം വെള്ളിയാഴ്ച പുഴയിലേക്ക് തുറക്കും. കാലത്ത് 11:00 ഷട്ടറുകൾ തുറക്കുക. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പെരുമഴയിൽ നാട് മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകട പരമ്പര. വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാട് മാലിന്യ യാർഡിന് സമീപം ദുരന്തം വാപ്പിളർന്നു നിൽക്കുന്നു. മരങ്ങൾ വെട്ടിമാറ്റിയ സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഭീമൻ പാറകൾ ഏതു നിമിഷവും പ്രധാന റോഡിലേക്ക് തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. ആശങ്കയിലും ഭീതിയിലും ജനവാസ മേഖല. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വിയൂർ സെൻട്രൽ ജയിലിലെ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. ശ്രീലങ്കൻ പൗരൻ സംസ്ഥാനം വിട്ടുവെന്ന് സൂചന. സംസ്ഥാനത്ത് ജയിൽ പുള്ളികൾക്ക് പരോൾ അനുവദിക്കാൻ നിയന്ത്രണങ്ങളുമായി ജയിൽ വകുപ്പ്. പരോൾ കാലയളവിൽ പ്രതികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പു നൽകണമെന്ന് വ്യവസ്ഥ. പാലക്കാട് മണ്ണാർക്കാട് സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനി അതേ ബസ് ഇടിച്ച് മരിച്ചു. നെല്ലിപ്പുഴ ദാറുന്നജാദ് സ്കൂളിലെ UKG വിദ്യാർത്ഥി ഹിബയാണ് ദുരന്തത്തിനിരയായത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് റിട്ടയർഡ് ജഡ്ജിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിമഠം വില്ലയിൽ 75-കാരൻ ഷാജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാർക്ക് അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിന് സംവിധാനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ
ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമാണ് നടപ്പിലാക്കുന്നത്. രാജ്യാന്തര ആഗമന പുറപ്പെടൽ യാത്രക്കാർക്ക് ഈ സംവിധാനമൊരുക്കുന്ന രണ്ടാമത്തെ വിമാനത്താവളമാകും നെടുമ്പാശ്ശേരി.